നമ്മൾ ആരും ജോലി തേടി നടക്കരുത്, പകരം അവനവന് വേണ്ടുന്ന ജോലി സ്വയം ഉണ്ടാക്കണം. ഇങ്ങനെ ഒരു ഡയലോഗാണ് മഹീന്ദ്ര ഗ്രൂപ്പ് തലവൻ ആനന്ദ് മഹീന്ദ്ര പങ്കുവച്ച ഈ വീഡിയോ കാണുമ്പോ പറയാൻ തോന്നുന്നത്. മഴ പെയ്ത് വെള്ളം കയറിയ റോഡ് ക്രോസ് ചെയ്യുമ്പോ തങ്ങളുടെ വിലപിടിപ്പുള്ള ഷൂസും ഡ്രസ്സും നനയും എന്ന് മനസ്സിലാക്കി ബുദ്ധിമുട്ടുന്ന യാത്രക്കാർക്ക് വേണ്ടി റോഡിലൂടെ ഉന്തി നടക്കാൻ പറ്റുന്ന ഒരു ട്രോളി ഉണ്ടാക്കി അവരെ അതിൽ കയറ്റി റോഡിന്റെ ഇരുവശങ്ങളിൽ എത്തിക്കാണ് ഈ വീഡിയോയിൽ കാണുന്ന ചേട്ടൻ. ഈ രണ്ടു പേരെ വീതം ട്രോളിയിൽ കയറ്റി റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുന്ന ഇദ്ദേഹം അവരിൽ നിന്ന് ചെറിയൊരു ഫീസും ഈടാക്കുന്നുണ്ട്. ഈ കാഴ്ച കാണുമ്പോ ദളപതി വിജയ് ഏതോ ഒരു സിനിമയ്ക്കകത്ത് പറഞ്ഞ ഒരു ഫേമസ് ഡയലോഗാണ് ഓർമ്മ വരുന്നത്. അതായത് ആ ഡയലോഗിന്റെ മലയാളം, ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ മാത്രം കാണുന്നവർ എന്നും തോറ്റുകൊണ്ടേയിരിക്കും, എന്നാൽ കഷ്ടപ്പാടുകളിലും ഒരു അവസരം കണ്ടുപിടിക്കുന്നവൻ വിജയിക്കും. ഏകദേശം ഇതുപോലെയായിരുന്നു ആ ഒരു ഡയലോഗ്. ആ ഒരു കാര്യം തന്നെയല്ലേ നമ്മൾ ഈ കാണുന്ന ഈ ചേട്ടനും ചെയ്തത്. അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിക്കെ, നമുക്ക് ആർക്കെങ്കിലും ദേ മഴവെള്ളം പോകുന്ന ഈ റോഡിൽ ഇങ്ങനെ ഒരു തൊഴിൽ സാധ്യതയുണ്ടെന്ന് തോന്നിയിരുന്നോ? ഇദ്ദേഹം ഏത് നാട്ടുകാരനാണെന്നൊന്നും അറിയില്ല, പക്ഷേ തന്റെ ചെറിയ ഐഡിയയിലൂടെ ഒരു തൊഴിൽ മാർഗം കണ്ടെത്തിയ ഇദ്ദേഹം ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ കണ്ടെത്താനായി കുറച്ച് ഡിഫറെന്റ് ആയി ചിന്തിക്കാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ദിലീപ് തന്നെ ഒരു പാട്ട് മാറ്റിയിട്ടുണ്ട്. ഒരു പാട്ട് കഴിഞ്ഞിട്ട് അടുത്ത പാട്ട് വേറെ നമ്പൂരി എഴുതുന്നു പറഞ്ഞ അയാൾ. അതാണ് അയാളുടെ കുരുത്തക്കെട്. അതിപ്പോൾ ഇയാൾക്കുണ്ടത് പൃഥ്വിരാജനുണ്ട്. ഞാൻ മുടന്തി മുടന്തി രണ്ടാമത്തെ നിലവരെ കയറിയിട്ട് ദീപക് ദേവിൻ്റെ സ്റ്റുഡിയോ പോയിട്ട് എഴുതിയിട്ട് എന്നെ അയാൾ പറഞ്ഞേക്കുമ്പോൾ അതെനിക്ക് എൻ്റെ വേദന എത്രയാണെന്ന് വെച്ചാൽ എനിക്ക് വേദനയല്ല, അയാളെ ആലോചിച്ചിട്ടുണ്ട്. ഇത്രയും മണ്ടനാണ് പോലെ അയാളെ ആലോചിച്ചിട്ടാണ്. സൂപ്രധാനം താരമായതെല്ലാം ആ പാട്ടുകളുകൊണ്ടാണ്. ഹിസൈനസ് അബ്ദുള്ളയും കമലകളും ഭരതും കണ്ണീർ പൂവും തുടങ്ങിയിട്ടുള്ള എത്രയോ പാട്ടുകളിലൂടെ ഞാൻ വിമർശിക്കുന്നതല്ല, പക്ഷെ അവർ മറക്കുന്നു പോലത്. വയലാറ് പോലും മദ്യം വെച്ചിട്ട് എഴുതാറില്ല, മദ്യം ഇറങ്ങിയാലേ എഴുതുള്ളത്. പക്ഷെ ഗിരീഷ് പറയുന്നത് ഗിരീഷിന് എഴുതാനൊരു പ്രേരണ ഉണ്ടാവുന്നു, അതാണ് അപകടമായത്. അമരത്തിൽ ഈ കണ്ണീരുപ്പ് കലർന്നൊരു മണലിൽ കണ്ണീര് വീഴുമ്പോ ഉപ്പ് വരും, കടലിന്റെ ഉപ്പും ഉണ്ട്, രണ്ടും കൂടി ചേർന്ന് വരുന്നതാണ്. അതെ അതെ അതെ. യമകം വണ്ണാത്തി പുഴയുടെ തീരത്ത് തിങ്കളിന് കണ്ണാടി നോക്കാൻ പറ്റില്ല, വണ്ണാത്തി പുഴയിലേ നോക്കാൻ പറ്റുള്ളൂ, തിങ്കള് മുകളിലാണ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ വിമർശനങ്ങൾ വന്നു. അദ്ദേഹത്തിന് അർത്ഥം ഉണ്ടാവുമായിരിക്കാം, പക്ഷെ എനിക്ക് വണ്ണാത്തി പുഴയിൽ ഇറങ്ങിയിട്ട് ചന്ദ്രൻ നോക്കിയെന്ന് എനിക്ക് എഴുതാൻ പറ്റില്ല. മീറ്ററില്ല, മീറ്ററില്ല. സമഗാനങ്ങളെ പോലെ സമഗാനങ്ങൾ എന്നുള്ളത് ശരിക്ക് ആ ട്യൂണില് സാഹിത്യവും സ്വരം ഒന്നാണ്, സമഗ എന്നാണ്. ഓ, അങ്ങനെയാണ് കിടക്കുന്നത്. അത് സ്വരസാഹിത്യം എന്ന് പറയുന്നത് ഒരു വലിയൊരു ടെക്നിക്കാണ്, അറിയാതെ വന്നതാണ്. പക്ഷെ ജോൺസൺ അത് അപ്പോൾ തന്നെ പിടിച്ചു. കളിവീട് ഇറങ്ങിയല്ലോന്നുള്ളത് ജയരാജ് കേൾക്കുന്നത് ഇയാളിങ്ങനെ കേട്ടോണ്ട് ഇങ്ങനെ ഇരുന്നു അവിടെ. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടൊക്കെ തല ഇങ്ങനെ വരുത്തിയിരുന്നു. ഞാൻ അവിടെ പോയിട്ട് അജയ് എങ്ങനെയുണ്ട് ചോദിച്ചതാണ്. അത്ര ഫീലായിരുന്നു.